നമസ്കാരം. സി സി ടി വി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ കോൺഗ്രസിലെ പോസ്റ്റർ പ്രതിഷേധം വീണ്ടും. മുൻ എം പി ടി എൻ പ്രതാപനെതിരെ ഡി സി സി ഓഫീസിന്റെ മതിലിലും പ്രസ് ക്ലബ് പരിസരത്തും പോസ്റ്ററുകൾ. പ്രതാപൻ കോൺഗ്രസിനെയും അണികളെയും വഞ്ചിച്ചു, പാർട്ടിയെ ഒറ്റുകൊടുത്തു എന്ന് പോസ്റ്ററിൽ. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ടി എൻ പ്രതാപൻ ഗൾഫ് ടൂർ നടത്തി ബിനാമി കച്ചവടങ്ങൾ നടത്തിയെന്നാണ് ആരോപണം. മന്ത്രി കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. സംസ്ഥാനത്ത് കോളനി എന്ന പദം ഒഴിവാക്കി, രാജിക്ക് മുമ്പ് ചരിത്രപരമായ ഉത്തരവ്. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിന് നാളെ കുന്നംകുളത്ത് അരങ്ങുണരും. സംസ്ഥാന ഇന്റർപോളി കലോത്സവം ജൂൺ 22 വരെ കുന്നംകുളം പോളിടെക്നിക് കോളേജിൽ 4 വേദികളിലായി 2500 മത്സരാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായി. എക്സാലോജി കേസിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ മാത്യു കുഴൽ നാടൻ അപ്പീൽ നൽകിയത് ഉചിതമായ തീരുമാനമാണെന്നും ഇത് പാർട്ടിയുടെ അറിവോടുകൂടിയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പാലക്കാടും ചേലക്കരയിലും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുവെന്നത് മാധ്യമ സൃഷ്ടി മാത്രമെന്നും സതീശൻ. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ കോൺഗ്രസിലെ പോസ്റ്റർ പ്രതിഷേധം വീണ്ടും. മുൻ എം പി ടി എൻ പ്രതാപനെതിരെ ഡി സി സി ഓഫീസിന്റെ മതിലിലും പ്രസ് ക്ലബ് പരിസരത്തുമാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. പ്രതാപൻ കോൺഗ്രസിനെയും അണികളെയും വഞ്ചിച്ചു, പാർട്ടിയെ ഒറ്റുകൊടുത്ത ആർ എസ് എസ് സംഘപരിവാർ ഏജന്റാണ് ടി എൻ പ്രതാപൻ തുടങ്ങിയ വാചകങ്ങളാണ് പോസ്റ്ററിൽ പങ്കുവച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ടി എൻ പ്രതാപൻ ഗൾഫ് ടൂർ നടത്തി ബിനാമി കച്ചവടങ്ങൾ നടത്തിയെന്നാണ് ആരോപണം. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിൽ പ്രതാപനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കെ പി സി സി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ സിറ്റിംഗ് നടക്കുന്ന ദിവസം നോക്കിയാണ് വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. പരസ്യപ്രതികരണങ്ങൾ നടത്തുന്നതിനും ഡി സി സി മതിലിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതും വിലക്കി. ഡി സി സിയുടെ താൽക്കാലിക അധ്യക്ഷനായി വി കെ ശ്രീകണ്ഠൻ എം പി ചുമതലയേറ്റതിന് പിന്നാലെ നിർദ്ദേശം നൽകുകയായിരുന്നു. എന്നാൽ ഇത് തള്ളിയാണ് ഡി സി സി മതിലിൽ തന്നെ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. കെ മുരളീധരന്റെ തോൽവിയിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ, തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ടി എൻ പ്രതാപൻ, അനിൽ അക്കര, യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെന്റ് എന്നിവർക്കെതിരെയായിരുന്നു ആരോപണങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് കെ പി സി സി, എ ഐ സി സിയും പ്രാഥമിക വിലയിരുത്തലിൽ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് ജോസ് വള്ളൂരിനോടും എം പി വിൻസെന്റിനോടും നിർബന്ധമായി രാജിവെക്കാൻ നിർദ്ദേശവും നൽകി. ഇരുവരുടെയും രാജി അംഗീകരിച്ചതിന് പിന്നാലെയാണ് വി കെ ശ്രീകണ്ഠന് താൽക്കാലിക അധ്യക്ഷ ചുമതല നൽകിയത്. ജോസ് വള്ളൂരും എം പി വിൻസെന്റും രാജിവെച്ച് ബലിയാടുകളായപ്പോൾ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന ടി എൻ പ്രതാപനും അനിൽ അക്കരയും ഇടയിൽ രക്ഷപ്പെട്ടുവെന്നാണ് വിമർശനം. കോൺഗ്രസിനെ തകർത്തത് ഇരുവരുമാണെന്ന് പ്രവർത്തകർ തുറന്നടിക്കുന്നു. ശ്രീകണ്ഠൻ ചുമതലയേറ്റതിനു ശേഷം യോഗത്തിലും പിന്നീട് മാധ്യമങ്ങളെ കാണുമ്പോഴും ആരോപണവിധേയരെ അടുത്തു ചേർത്തിരുത്തിയത് മുരളീധര വിഭാഗം നേതാക്കളെയും പ്രവർത്തകരെയും പ്രകോപിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ പോസ്റ്ററിന് പിന്നിലും ഇതുതന്നെയാണ് കാരണമെന്നാണ് സൂചന. സിസിടിവി ന്യൂസ്, കേച്ചേരി. മന്ത്രി കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. നിയമസഭാംഗത്വം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് സ്പീക്കർ ഷംസീറിനും രാധാകൃഷ്ണൻ നൽകി. ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് വിജയിച്ചതിനെ തുടർന്നാണ് രാജി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എം വിജയിച്ച ഏക മണ്ഡലം കൂടിയാണ് ആലത്തൂർ. മന്ത്രിപദം ഒഴിയുന്നതിനു മുമ്പ് ചരിത്രപരമായ ഉത്തരവുമായി കെ രാധാകൃഷ്ണൻ. പട്ടിക വിഭാഗക്കാർ കൂട്ടത്തോടെ താമസിക്കുന്ന പ്രദേശങ്ങൾ കോളനികൾ എന്നറിയപ്പെടുന്നത് മാറ്റാനാണ് തീരുമാനം. കോളനി പദം ഒഴിവാക്കിയതായ ഉത്തരവിറങ്ങി. നിലവിൽ വ്യക്തികളുടെ പേരിലുള്ള സ്ഥലപ്പേര് മാറില്ല, മറിച്ച് അതിലെ കോളനി എന്ന പദം ഒഴിവാക്കാനാണ് തീരുമാനം. കോളനി, ഊര്, സങ്കേതം എന്നിവ ഒഴിവാക്കി പകരം നഗർ, ഉന്നതി, പ്രകൃതി എന്നിങ്ങനെ ഉപയോഗിക്കാനും തീരുമാനമുണ്ട്. സിറ്റിംഗ് എം പി ആയിരുന്ന കോൺഗ്രസിന്റെ രമ്യ ഹരിദാസിനെയാണ് സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന കെ രാധാകൃഷ്ണൻ തോൽപ്പിച്ചത്. രാധാകൃഷ്ണന് പകരം മന്ത്രി ആരെന്നത് സി പി എം നേതൃയോഗത്തിൽ തീരുമാനമെടുത്തേക്കും. മാനന്തവാടി എം എൽ എയും പട്ടികവർഗ വിഭാഗം നേതാവുമായ ഒ ആർ കേളുവിന്റെ പേരിനാണ് മുൻഗണനയെന്ന് റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിന് നാളെ കുന്നംകുളത്ത് അരങ്ങുണരും. ജൂൺ 19 മുതൽ 22 വരെ കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് സംസ്ഥാന ഇന്റർപോളി കലോത്സവം നടക്കുന്നത്. 108 പോളിടെക്നിക്കുകളിൽ നിന്നായി 2500 മത്സരാർത്ഥികളും അതിനു പുറമെ അധ്യാപകരും രക്ഷിതാക്കളും മറ്റു വിദ്യാർത്ഥികളുമായി ഏകദേശം 5000 ആളുകൾ കലോത്സവത്തിൽ പങ്കെടുക്കും. സ്റ്റേജ് മത്സരങ്ങൾ 5 വേദികളിലായാണ് നടക്കുക. പൊരുതുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റഫ എന്ന പേരാണ് കലോത്സവത്തിന് നൽകിയിരിക്കുന്നത്. കലോത്സവ വേദികളുടെയും പേരുകൾ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വേദിയൊന്ന് ഗാസ,
വേദി 2 ജെറുസലേം, വേദി 3 വെസ്റ്റ് ബാങ്ക്, വേദി 4 നുസൈറാത്ത്, വേദി 5 റാമല്ല എന്നിങ്ങനെയാണ് പേരുകൾ. കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തുന്നവർക്ക് പോളിടെക്നിക്കിലും പുതുശ്ശേരി ചൊവ്വന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലും കുന്നുകുളം ടൗൺ ഹാളിലുമായിട്ടാണ് താമസമൊരുക്കിയിരിക്കുന്നത്. 19 ഉച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടന സമ്മേളനം നടക്കും. സിനിമാ പ്രമോഷന്റെ ഭാഗമായി സിനിമാ താരം അനാർക്കലി മരക്കാർ നാളെ കലോത്സവവേദിയിൽ എത്തുമെന്നും സംഘാടക സമിതി അറിയിച്ചു. സിസിടിവി ന്യൂസ്, കുന്നംകുളം. വെളിയങ്കോട് പുതിയിരുത്തിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാലപ്പെട്ടി പുതിയിരുത്തി സ്വദേശി തണ്ണിപ്പാറത്തെ മുഹമ്മദുണ്ണിയാണ് മരിച്ചത്. പാലപ്പെട്ടി പള്ളിയിലെ മുക്രിയായി സേവനം ചെയ്യുകയാണ് പരേതൻ. ചൊവ്വാഴ്ച രാവിലെയാണ് ഇയാൾ സഞ്ചരിച്ച സ്കൂട്ടറും കാറും പുതിയിരുത്തിയിൽ വെച്ച് കൂട്ടിയിടിച്ചത്. നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. എക്സലോജി കേസിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ മാത്യു കുഴൽനാടൻ അപ്പീൽ നൽകിയത് ഉചിതമായ തീരുമാനമാണെന്നും ഇത് പാർട്ടിയുടെ അറിവോടുകൂടിയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ചാലക്കുടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുതരമായ ഒരു കേസാണിത്. തീർച്ചയായും മുഖ്യമന്ത്രിയും മകളും ഇതിൽ ശിക്ഷിക്കപ്പെടും. വ്യവഹാര ശല്യക്കാരനായി മാത്യു കുഴൽനാടനെ ചിത്രീകരിക്കാൻ CPMന് അവകാശമില്ല. അനാവശ്യമായി ഏതു കേസുകളാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അവർ വ്യക്തമാക്കണം എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. CPMനെ ബംഗാളിന്റെ അവസ്ഥയിൽ പിണറായി വിജയൻ എത്തിക്കുമെന്ന മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി വി ഡി സതീശൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിക്ക് വയനാട്ടിലെ ജനങ്ങൾ നൽകും. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ മുന്നണിയെയും കോൺഗ്രസിനെയും നയിച്ച സ്റ്റാർ കമാൻഡർ ആയിരുന്നു പ്രിയങ്കാ ഗാന്ധി. വി മുരളീധരന്റെ വിമർശനത്തിന് മറുപടിയായി പ്രിയങ്കാ ഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും കേരളത്തോടുള്ള ആത്മബന്ധം ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നും ഏതോ ഒരു സംസ്ഥാനത്ത് നിന്നും MPയും മന്ത്രിയുമായ വി മുരളീധരന്റെ ജൽപ്പനകളെ ജനം തള്ളുമെന്നും സതീശൻ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിയെ തള്ളുന്നു. എന്നാൽ വയനാടിലെ ജനങ്ങളെ നിരാശരാക്കാൻ ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയോട് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തിട്ടില്ല. ഉചിതമായ തീരുമാനമാണ്, ആഹ്ലാദകരമായ തീരുമാനമാണ്. വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷം വയനാടിലെ വോട്ടർമാർ പ്രിയങ്കാ ഗാന്ധിയെ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. രണ്ട് സ്ഥലത്തും മത്സരിച്ച് ഒരു സ്ഥലത്ത് രാജീവ് രണ്ട് സ്ഥലത്ത് തെരഞ്ഞെടുക്കപ്പെട്ട അത് ഇന്ത്യയിൽ കരേന്ദ്ര മോദി മത്സരിച്ചിട്ടുള്ള നേരത്തെ ഇവരുടെ പരാതി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ ദക്ഷിണേന്ത്യയിൽ വന്ന് മാത്രം മത്സരിക്കുന്നു, കേരളത്തിൽ വന്ന് മാത്രം മത്സരിക്കുന്നു എന്ന് പരാതി പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ മത്സരിച്ചതിന് പരിഹസിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചതിനേക്കാൾ ഇരട്ടി വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പാലക്കാടും ചേലക്കരയിലും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്നത് മാധ്യമസൃഷ്ടി മാത്രമാണ്. ഇതേക്കുറിച്ച് പ്രാഥമിക ആലോചനകൾ പോലും നടത്തിയിട്ടില്ല. തൃശൂരിലെ DCC ഓഫീസിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നിസ്സാരമാണ്. മാധ്യമങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ് അതിന് ഗൌരവം വരുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സിസിടിവി ന്യൂസ്, കേച്ചേരി. ദേശീയപാത അകലാടിൽ KSRTC ബസ്സിൽ നിന്നും തെറിച്ചുവീണ് യുവതിക്കും 3 വയസ്സുകാരിയായി മകൾക്കും പരിക്കേറ്റു. അകലാട് മൊയ്തീൻപള്ളി സ്വദേശി കൊട്ടാരപ്പാട്ട് ഹാദിബ, മകൾ 3 വയസ്സുകാരി സൈനബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ അകലാട് മൊയ്തീൻപള്ളിക്ക് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. എറണാകുളം പൊന്നാനി ബസ് സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ വേഗത്തിൽ തിരിച്ചതോടെ നിൽക്കുകയായിരുന്ന യുവതിയും കുഞ്ഞും പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ബസിന്റെ ഡോറിൽ ഇടിച്ച യുവതിയുടെ തലയ്ക്ക് സാരമായ പരിക്കുണ്ട്. ഇരുവരെയും അകലാട് VK ആംബുലൻസ് പ്രവർത്തകർ മുതുവട്ടൂർ രാജാ ആശുപത്രിയിലും പിന്നീട് തൃശൂർ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ June 9 മുതൽ നടന്നുവരുന്ന കർപ്പൂരാദി ദ്രവ്യകലശം ബുധനാഴ്ച സമാപിക്കും. രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്ന ഹോമ കലശാഭിഷേകങ്ങൾക്ക് ശേഷം പാണികൊട്ടി തത്വകലശം അഭിഷേകം ചെയ്യും. തുടർന്ന് വലിയ പാണിയും വലിയ പാണിക്ക് ശേഷം 10 മണിയോടെ ദർശനത്തിന് ഏറ്റവും പ്രധാനമായ കർപ്പൂരാദി കലശം അഭിഷേകവും നടക്കും. തുടർന്ന് ഉച്ചപൂജയും ശ്രീഭൂതബലിയോടെ കലശത്തിന് സമാപനമാകും. അഷ്ടമംഗല ദേവപ്രശ്ന വിധി പ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾക്ക് ഇതോടെ പരിസമാപ്തിയാകും. കലശം എഴുന്നള്ളത്തിന് മംഗളവാദ്യങ്ങൾ, നിരവധി താലങ്ങൾ, നാഗസുര കച്ചേരി എന്നിവയും ഉണ്ടാകും. ഉച്ചതിരിഞ്ഞ 4 മണിക്ക് സമാപന സമ്മേളനവും ബുധനാഴ്ചയിലെ അഭിഷേകത്തിനു വേണ്ട കലശക്കുടങ്ങൾ കലശമണ്ഡപത്തിൽ ഒരുക്കിവെച്ച് തത്വകലശപൂജ, ബ്രഹ്മകലശപൂജ, പരികലശപൂജ എന്നിവ ക്ഷേത്രം തന്തിയുടെ നേതൃത്വത്തിൽ നടന്നു. വേദപാരായണവും ഉണ്ടായി. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. കോഴിഫാമിന് സുരക്ഷയൊരുക്കാൻ സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം സ്വദേശിനി പാറുകുട്ടിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മൃതദേഹം കണ്ടെത്തിയത്. കോഴിഫാമിന് സുരക്ഷയൊരുക്കുവാൻ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതിയിൽ നിന്നും ഷോക്കേറ്റാണ്
ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം പാലക്കാത്തൊടിയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പാറുക്കുട്ടിയമ്മ മരിച്ചത്. 60 വയസ്സാണ്. ക്ഷീരകർഷകയായ പാറുക്കുട്ടി സൊസൈറ്റിയിൽ പാൽ നൽകി തിരികെ വരുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. രാവിലെ പാൽ കൊടുക്കാൻ പോയ പാറുക്കുട്ടി നേരമേറെ വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല. ചില ദിവസങ്ങളിൽ ഇതുപോലെ വൈകാറുള്ളതിനാൽ വീട്ടുകാർ അന്വേഷിച്ചു പോയതുമില്ല. രാത്രിയായിട്ടും പാറുക്കുട്ടി വീട്ടിൽ തിരിച്ചെത്താതായതോടെയാണ് ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങിയത്. അയൽവാസിയുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലാണ് വീടിന് ഏകദേശം 100 മീറ്റർ അപ്പുറത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കോഴിഫാമിൽ പാറുക്കുട്ടിയെ ഷോക്കേറ്റ് കിടക്കുന്ന നിലയിൽ കണ്ടത്. സമീപത്ത് പശുവിനുവേണ്ടി ശേഖരിച്ച പുല്ലും പാൽപാത്രവും ചിതറിക്കിടക്കുന്നുണ്ട്. ബോധരഹിതയായി കിടന്നിരുന്ന പാറുക്കുട്ടിയുടെ സമീപത്തേക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ച ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ കയ്യിലും ഷോക്കേറ്റു. ഇതോടെയാണ് പാറുക്കുട്ടിക്ക് ഷോക്കേറ്റ വിവരം തിരിച്ചറിയുന്നത്. പുല്ലും കെട്ട് കണ്ടതിന്റെ ശേഷമാണ് ഈ രണ്ട് കയ്യിനാണ് കാണുന്നത്. അപ്പൊക്കെ ആളവിടെ ഉണ്ടെന്ന് മനസ്സിലായി. പുല്ലിന്റെ പകുതി മൂടിയിട്ട് കൈ മാത്രം ഇങ്ങനെ മറിക്കും. അപ്പൊ ഞാൻ ജീവൻ ഉണ്ടെങ്കിലോ ചിലപ്പോ എന്തെങ്കിലും ഇതാണ്. അപ്പൊ ഈ പുല്ലും കെട്ടാ പുല്ല് നല്ല വെയിറ്റ് ആണേ, അങ്ങനത്തെ ഒരു ചുമയോളം ഒറ്റയ്ക്കെടുത്തിട്ട് വരും, ആരും പിടിക്കൊന്നും വേണ്ട. അപ്പൊ ഞാൻ ഈ പുല്ല് ഈ കൈകൊണ്ട് ഒന്ന് മാറ്റിയാക്കുമ്പോഴാണ് എൻ്റെ ഈ കൈ നല്ല തരിപ്പുണ്ടായി. അപ്പൊ ഇപ്പം ലെവലില്ല തോന്നി. അപ്പൊ ഞാൻ എൻ്റെ ടോർച്ച് കൊണ്ട് അടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു കമ്പി പൊട്ടിയതിൻ്റെ ഇവിടെ വയറിൻ്റെ അടിയിലാ. അപ്പൊക്കെ സംഭവം മനസ്സിലായി, ഒരു കറണ്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ ആവണം എന്ന് കണക്കാക്കിയിട്ട്. അപ്പോഴേക്ക് പിള്ളേരൊക്കെ ഓടി വന്നു. അപ്പൊ ആർക്കും അങ്ങോട്ട് കടക്കാൻ പോയിട്ട്, അപ്പൊ അയാൾ തൊഴുത്ത് നല്ല കടന്ന് കമ്പിയുടെ മേലെ ചാടി പോയിട്ട്, അപ്പൊ ഇയാള് നല്ലോണം ഉറക്ക ഇന്ത്യക്കാർ അവനെ വിളിച്ചു കൊടുന്ന് മൊത്തം ഓഫി വെച്ചു. അപ്പൊ അവനോട് ഇന്ത്യയിൽ അവൻ ചോദിച്ചു, ഇതെന്തീ ഓഫാക്കിയിട്ടില്ലേ? അയ്യോ ഞാൻ ഉറങ്ങിപ്പോയി, തൂങ്ങിട്ട് ഇവിടെ തമിഴിൽ അവൻ ഇന്ത്യക്കാരനാണ്, നല്ല തൂങ്ങിയിട്ട് തെറ്റുപറ്റി ഈ വാക്കാണ് അവൻ പോലീസുകാരോടും പറഞ്ഞു. ഉടനെ ഓടിക്കൂടിയ നാട്ടുകാരെല്ലാം ചേർന്ന് ഫാമിലെ ജീവനക്കാരെ വിളിച്ചു നടത്തി വൈദ്യുതി ലൈൻ ഓഫാക്കുകയായിരുന്നു. അപ്പോഴേക്കും പാറുക്കുട്ടി മരിച്ചിരുന്നു. സംഭവത്തിൽ ഫാം ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. KCB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. പുന്നയൂർക്കുളം സാഹിത്യസമിതിയുടെ അശോകൻ നാലപ്പാട്ട് സ്മാരക വായന അവാർഡ് ടി ഐശ്വര്യയ്ക്ക് ബുധനാഴ്ച സമ്മാനിക്കും. വൈകിട്ട് 4:30 കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷനിൽ നടക്കുന്ന ചടങ്ങ് എഴുത്തുകാരി CS ചന്ദ്രിക ഉദ്ഘാടനം ചെയ്യും. സാഹിത്യസമിതി പ്രസിഡന്റ് KB സുകുമാരൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയാകും. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, പി ഗോപാലൻ, സജീവ് കരുമാലിക്കൽ, സരിത അശോകൻ, രാജേഷ് കടാമ്പുള്ളി, സാഹിത്യസമിതി സെക്രട്ടറി ഉമ്മർ അറക്കൽ, ഷാജൻ വാഴപ്പുള്ളി തുടങ്ങിയവർ പങ്കെടുക്കും. ചൊവ്വന്നൂരിൽ ടയർ പൊട്ടിയ കാർ റോഡരികിലെ ഇരുമ്പ് പോസ്റ്റിൽ ഇടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടി സ്വദേശികളായ ആനപ്പറമ്പിൽ വീട്ടിൽ 55 വയസ്സുള്ള ആലിക്കുട്ടി, 45 വയസ്സുള്ള നിഷ, 25 വയസ്സുള്ള ഷിഫാന, 16 വയസ്സുള്ള ഷിഫ്ന എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് 6:15 അപകടം. എരുമപ്പെട്ടിയിൽ നിന്നും കുന്നുകുളത്തേക്ക് പോവുകയായിരുന്ന കാർ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റവരെ കുന്നുകുളം നന്മ ട്രാഫിക് ആംബുലൻസ് പ്രവർത്തകർ കുന്നുകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കുന്നുകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്നിട്ടുണ്ട്. ചെളിക്കുളമായി ആൽത്തറ ദ്വാരക റോഡ് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാകുന്നു. റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും മണ്ണ് ഒലിച്ചെത്തിയതോടെയാണ് റോഡ് ചെളിക്കുളമായത്. ചെളി നിറഞ്ഞ റോഡിൽ വാഹനങ്ങൾ താഴുന്നത് പതിവാണ്. റോഡിന്റെ പല ഭാഗങ്ങളിലും കുഴി ഉള്ളതിനാൽ മഴക്കാലത്ത് മുട്ടോളം വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കുഴി തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുന്നത് ഇവിടെ പതിവാണ്. ഒരു സൈഡിൽ കാന നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വെള്ളം പോകാനുള്ള സൗകര്യമില്ല എന്നതാണ് വാസ്തവം. 20 കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. രാത്രി കടകൾ അടച്ചും മറ്റു ജോലികൾ കഴിഞ്ഞും ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. കണ്ണൊന്ന് തെറ്റിയാൽ ചെളിക്കുണ്ടിൽ വീഴ്ത്തുന്ന റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അധികൃതർ എത്രയും പെട്ടെന്ന് തയ്യാറാകണമെന്നാണ് പ്രധാന ആവശ്യം. ഗുരുവായൂർ നഗരസഭയിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 17 വാർഡിലുള്ളവർക്കായി ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥ്, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ, ഡോക്ടർ ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഹോമിയോ പ്രതിരോധ മരുന്ന് നൽകി ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചു.
നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന അര സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള പുസ്തകവുമായി വായനാ ലോകത്ത് വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുകയാണ് ഗിന്നസ് സത്താറാതൂർ. കഥാസമാഹാരങ്ങളുടെ ഒരു സെന്റിമീറ്റർ വലിപ്പമുള്ള പുസ്തകം നിർമ്മിച്ച് വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയ സത്താർ ആതൂർ ഈ കുഞ്ഞൻ പുസ്തകത്തിലൂടെ തന്റെ റെക്കോർഡ് തന്നെയാണ് ഭേദിക്കുന്നത്. റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു സെന്റിമീറ്ററിനും 5 സെന്റിമീറ്ററിനും ഇടയിലുള്ള വ്യത്യസ്തമായ 3137 മിനിയേച്ചർ പുസ്തകങ്ങൾ രചിച്ച് 2016 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് നേടിയ സാഹിത്യകാരനാണ് തൃശൂർ ആതൂർ സ്വദേശിയായ സത്താർ. സാഹിത്യ പ്രവർത്തനം നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനും സത്താർ ആതൂരാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകത്തിന്റെ രചയിതാവ് എന്ന ബഹുമതിയും ഇപ്പോഴും സത്താർ ആതൂരിനും സ്വന്തമാണ്. 2012 വായനാദിനത്തിൽ പുറത്തിറക്കിയ 1 സെന്റിമീറ്റർ നീളവും 1.5 സെന്റിമീറ്റർ വീതിയുമുള്ള 66 ഭാഷാ കവിതകൾ ഉൾക്കൊള്ളിച്ച സത്താർ ആതൂരിന്റെ 1 എന്ന കവിതാ സമാഹാരം നിരവധി വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ വായനാ ദിനത്തിൽ 1.5 സെന്റിമീറ്റർ മാത്രം വീതിയും നീളവും 90 മില്ലിഗ്രാം തൂക്കവുമുള്ള നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിക്കുവാൻ സാധിക്കുന്ന സാൾട്ട് എന്ന കഥാസമാഹാരം പുറത്തിറക്കിയാണ് സത്താർ സ്വന്തം റെക്കോർഡ് മറികടക്കുന്നത്. തലക്കെട്ടുൾപ്പെടെ 12 അക്ഷരങ്ങൾ മാത്രം വരുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ കഥയായി കണക്കാക്കുന്ന സത്താർ ആതൂർ രചിച്ച ഞാനൊരു കടലായിരുന്നുവെന്ന് ഉപ്പ് എന്ന കഥ ഐ വാസ് എ സീ സാൾട്ട് എന്ന് ഇംഗ്ലീഷിലേക്കും 5 ഇന്ത്യൻ ഭാഷകളിലേക്കും 63 വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്ത് 1 പേജിൽ 1 ഭാഷയുള്ള കഥ എന്ന തരത്തിലാണ് പുസ്തകം നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം 1 എന്ന് പറയുന്ന 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള 66 ഭാഷാ കവിതകളുള്ള പുസ്തകമാണ് ഇത്. 1.5 സെന്റിമീറ്ററിൻ്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിലോടുകൂടി ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമാകാൻ ഈ പുസ്തകം തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ 2008 മുതൽ മിനിയേച്ചർ പുസ്തകങ്ങൾ ഉണ്ടാക്കി സൗജന്യമായി നൽകി വരുന്ന എനിക്ക് ഒരു ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ പ്രിയ സുഹൃത്ത് പാരിസ് കോട്ടോലിൻ്റെയും ഷംല ഫഹദിൻ്റെയും ഒക്കെ സഹകരണത്തോടു കൂടി ഈ വായനാദിനത്തിന് ഇങ്ങനെയൊരു പുസ്തകം മലയാളികൾക്ക് അഭിമാനിക്കാൻ വേണ്ടി ഇങ്ങനെയൊരു പുസ്തകം തയ്യാറാക്കാൻ സാധിച്ചത്. USAയിലെ ലൈബ്രറി ഓഫ് കോൺഗ്രസ്, UKയിലെ ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി, ചൈനയിലെ ഷാങ്കായ് ലൈബ്രറി, റോമിലെ വത്തിക്കാൻ ലൈബ്രറി തുടങ്ങി ലോകത്തിലെ പ്രശസ്തമായ 35 ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുക എന്നതാണ് സത്താർ ആതൂരിൻ്റെ അടുത്ത ലക്ഷ്യം. വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി 2008 മുതൽ കഥകളും കവിതകളും മിനിയേച്ചർ പുസ്തക രൂപത്തിലാക്കി 30,000 കോപ്പികൾ സത്താർ ഇതിനോടകം സൗജന്യമായി വിതരണം ചെയ്തിട്ടുണ്ട്. വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് നേട്ടം കൈവരിച്ചവരുടെ സംഘടനയായ ആഗ്രഹിന്റെ സംസ്ഥാന പ്രസിഡന്റും കൂടിയാണ് ഗിന്നസ് സത്താർ ആതൂർ. CCTV ന്യൂസ്, എരുമപ്പെട്ടി. മുയൽക്കൂടിൽ നിന്നും 12 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. ചാവക്കാട് മണത്തല കായൽ റോഡിൽ തൊടുവീട്ടിൽ ധനേഷിന്റെ വീട്ടിലുള്ള മുയൽക്കൂട്ടിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. ഇന്ന് രാവിലെ 3:30 സംഭവം. മുയലിന്റെ കരച്ചിൽ കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് കൂട്ടിൽ മലമ്പാമ്പിനെ കണ്ടത്. 8 മുയലുകൾ ഉണ്ടായിരുന്നതിൽ 4 എണ്ണത്തിനെ മലമ്പാമ്പ് വിഴുങ്ങി. ധനേഷിന്റെ സുഹൃത്ത് കണ്ടരാശേരി ലജീഷ് വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്നാക്ക് ക്യാപ്ചർ വീരാൻകുട്ടി, പള്ളിപ്പറമ്പിൽ സഹായി നെജുട്ടൻ എന്നിവർ ചേർന്ന് മലമ്പാമ്പിനെ പിടികൂടി. പുലർച്ചെ 3:30 സമയത്ത് അതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് പെങ്ങളിൽ ചെന്ന് നോക്കിയതാ. ചെന്ന് നോക്കുന്ന സമയത്ത് ആണ് കാണുന്നത്. എത്ര മുയലുണ്ടാവും? മുയൽ 8 എണ്ണം ഉണ്ടായിരുന്നു. 8 എണ്ണത്തിൽ 3 എണ്ണത്തിനെ പിടിച്ചു. ബാക്കി അതിലുണ്ടായിരുന്ന 2-3 എണ്ണം ഉണ്ടായിരുന്നു, അതിനെ കൂട്ടിന്ന് കൈട്ടിട്ട് എടുത്തു.
വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സാധാരണക്കാരോട് കടങ്ങോട് വില്ലേജ് ഓഫീസർ മോശമായ രീതിയിൽ പെരുമാറുന്നതായി പരാതി. വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കടങ്ങോട് ശേഖരത്തി വീട്ടിൽ ഹേമ ശശികുമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് കൂടിയായ ഹേമ ശശികുമാർ തന്റെ ഇരട്ടക്കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസ പഠനത്തിന് വേണ്ടി EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് വെള്ളറക്കാട് കടങ്ങോട് ചിറമനേങ്ങാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലെത്തിയത്. ഫയൽ സമർപ്പിച്ചപ്പോൾ അതിൽ രക്ഷിതാക്കളുടെ SSLC സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ഫയൽ തനിക്ക് നേരെ വലിച്ചെറിയുകയായിരുന്നുവെന്ന് ഹേമ ശശികുമാർ പറയുന്നു. ഫയൽ തന്റെ ശരീരത്തിൽ തട്ടി നിലത്ത് വീണുവെന്നും 10 മിനിറ്റിനുള്ളിൽ ആവശ്യപ്പെട്ട സർട്ടിഫിക്കറ്റുമായി എത്താമെന്ന് അറിയിച്ചപ്പോൾ വില്ലേജ് ഓഫീസിൽ വരുമ്പോൾ മുഴുവൻ രേഖകളും വേണമെന്ന് പറഞ്ഞ് തന്നെ അപമാനിക്കുന്ന തരത്തിൽ വീണ്ടും ഉച്ചത്തിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചുവെന്നും ഹേമ പറഞ്ഞു. ഓഫീസിൽ ചെന്നിട്ട് സാറിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്നലെ വന്നിരുന്നു EWS എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ആള് ചൂടായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നലത്തെ വന്ന കാര്യമല്ല ഇന്നത്തെ വന്ന കാര്യം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ശശികുമാർ ആരാണ് ചോദിച്ചു. അപ്പോൾ അത് ഹസ്ബൻഡാണെന്ന് പറഞ്ഞപ്പോൾ ആളെവിടെയാണ് ചോദിച്ചു. ആൾ വർക്കിന് പോയിക്കാണ് പറഞ്ഞു. അപ്പോൾ ആളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 10 മിനിറ്റിനുള്ളിൽ എടുത്തുകൊണ്ടാവുന്ന കാര്യമല്ലോ, ബാക്കിയെല്ലാം ഓക്കെ ആണോ നോക്കിയിട്ട് അപ്പോൾ എടുത്ത വഴിക്ക് ചോദിച്ചു. തൻ്റെ അടുത്ത് ഞാൻ വന്ന പക്ഷേ എന്തിനാ വന്നതെന്നല്ലേ ചോദിച്ചത്. ഇവിടെ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം പറഞ്ഞ് ആ ഫയൽ എറിയുണ്ടായത്. ഇത് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി. കാരണം നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്നുള്ള ഒരു അത്യാവശ്യമായതുകൊണ്ടാണ് ചെന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു സർക്കാർ ഓഫീസർ എങ്ങനെയാവണം എന്നുള്ള ചിത്രത്തിന് നേരെ വിപരീതമായിട്ടാണ് ആൾ പെരുമാറിയത്. നിസ്സാര കാരണം പറഞ്ഞ് സർട്ടിഫിക്കറ്റ് അനുവദിക്കാതിരുന്ന വില്ലേജ് ഓഫീസറുടെ പെരുമാറ്റത്തെ തുടർന്ന് തന്റെ മക്കൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം നഷ്ടപ്പെട്ടെന്നും സ്കൂൾ പ്രവേശനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി എത്തുന്ന പട്ടികജാതിക്കാരായ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും മോശമായാണ് വില്ലേജ് ഓഫീസർ പെരുമാറുന്നതെന്നും ഹേമ പരാതിയിൽ പറയുന്നു. സാധാരണക്കാരായ ആളുകൾ കരഞ്ഞുകൊണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടെന്നും ഇയാൾക്കെതിരെ അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറയുന്നു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. കുന്നുകുളം ചാട്ടുകുളം തൈക്കാട് റോഡിൽ സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. നടത്തറ സ്വദേശികളായ 39 വയസ്സുള്ള മണികണ്ഠൻ, 36 വയസ്സുള്ള അനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് 3:30 അപകടം. ബലിപ്പെരുന്നാൾ ദിനത്തിൽ മന്ദലാങ്കുന്ന് ബീച്ചിൽ സന്ദർശകരുടെ പ്രവാഹം. ചൊവ്വാഴ്ച മുതൽ ചിൽഡ്രൻസ് പാർക്കിലേക്ക് സന്ദർശനം പാസ് മൂലം നിയന്ത്രിച്ചു. മന്ദലാങ്കുന്ന് കടപ്പുറത്ത് പെരുന്നാൾ ദിനത്തിൽ നിരവധി പേരാണ് സന്ദർശകരായി എത്തിയത്. വേലിയേറ്റത്തിന്റെ ഭാഗമായി കടലാക്രമണം രൂക്ഷമായി തുടരുമ്പോഴും പെരുന്നാൾ അവധി ആഘോഷിക്കാൻ അനേകായിരങ്ങളാണ് കടപ്പുറത്തെത്തിയത്. സമീപത്തെ പെരിയമ്പലം, അണ്ടത്തോട്, വെളിയംകോട് എന്നിവിടങ്ങളിലും തിരക്കുണ്ടായിരുന്നെങ്കിലും മന്ദലാങ്കുന്ന് ബീച്ചിലാണ് സാധാരണയിൽ കവിഞ്ഞ് കൂടുതൽ ആളുകൾ എത്തിയത്. സമീപതീരപ്രദേശങ്ങൾ കടലെടുത്തതിന്റെ സാഹചര്യത്തിലാണ് മന്ദലാങ്കുന്ന് ബീച്ചിൽ കൂടുതൽ തിരക്കേറിയത്. മറ്റുള്ള സ്ഥലങ്ങളിൽ ശക്തമായ തിരകൾ ഉണ്ടായതിന്റെ ഭാഗമായി ആളുകൾ ഇറങ്ങുന്ന ഭാഗത്ത് വലിയ മടകളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അപകടം സംഭവിക്കുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം എളുപ്പത്തിൽ നടത്താൻ പ്രയാസമാണ്. എന്നാൽ മന്ദലാങ്കുന്ന് ബീച്ചിൽ കൂടുതൽ തീരപ്രദേശങ്ങൾ ഉള്ളതിനാലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള വിശാലമായ സൗകര്യവും ഇടതൂർന്ന് നിൽക്കുന്ന കാറ്റാടിമരങ്ങളും സന്ദർശകർക്ക് കൂടുതൽ സൗകര്യത്തോടെ കടൽ കാണാനാവും. ഇതാണ് സന്ദർശകരുടെ ഒഴുക്കുകൂടാൻ കാരണമായത്. അവധി ദിനങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലുമാണ് ഇവിടെ തിരക്ക് വർദ്ധിക്കുന്നത്. പട്ടംപറത്തിയും കടലിൽ കുളിച്ചും വിശാലമായ കളിസ്ഥലങ്ങളിൽ ഓടിക്കളിച്ചും സഞ്ചാരികൾ തീരത്ത് ആവേശം തീർത്തു. തിരക്ക് കണക്കിലെടുത്ത് പൊന്നിയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചാണ് സന്ദർശകർക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ചെയർമാനായും വാർഡ് മെമ്പർ അസീസ് മന്ദലാങ്കുന്ന് കൺവീനറായുമാണ് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായി വടക്കേകാട് പോലീസിന്റെ സേവനവും ഇവിടെ ഒരുക്കിയിരുന്നു. അതേസമയം നവീകരണം നടത്തി ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ചിൽഡ്രൻസ് പാർക്കിൽ ഇന്നു മുതൽ പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചു. ഇതുപ്രകാരം 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 10 രൂപ നിരക്കിലാണ് പ്രവേശനം ഒരുക്കിയത്. പൊന്നിയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ശുചീകരണ പ്രവർത്തനത്തിനും നടത്തിപ്പിനുമായി 2 തൊഴിലാളികളെയും നിയമിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്, പൊന്നിയൂർകുളം. പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരം 2024 എന്ന പേരിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് ONV ഹാളിൽ ചേർന്ന സദസ്സ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു ഉദ്ഘാടനം ചെയ്തു. പെരുമ്പടപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിസാർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ K ഇമ്പിച്ചുക്കോയ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൌദാബ്ദുള്ള, മെമ്പർമാരായ അഷ്റഫ്, TH മുസ്തഫ, സക്കരിയ, സുനിൽദാസ്, CDS ചെയർപേഴ്സൺ സുലൈഖ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാദ് ടീച്ചർ സ്വാഗതവും സെക്രട്ടറി അമ്പിളി നന്ദിയും പറഞ്ഞു. LSS, USS, SSLC, +2 റിട്ടയർഡ് ചെയ്ത ബാലവാടി അധ്യാപകർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു.
SNDP യോഗം കുന്നംകുളം യൂണിയൻ നേതൃത്വത്തിൽ സഹസ്ര ഹവന ക്യാമ്പയിൻ നടത്തി. June 15, 16, 17 തീയതികളിലായിരുന്നു ക്യാമ്പയിൻ. ശിവഗിരി മഠം സന്യാസി ശ്രീമദ് പ്രബോധ തീർത്ഥസ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 22 ശാഖാ മന്ദിരങ്ങളിലും അംഗങ്ങളുടെ ഭവനങ്ങളിലും ചടങ്ങുകൾ നടന്നു. യോഗം പ്രസിഡന്റ് സുകുമാരൻ, ഡയറക്ടർ ബോർഡംഗം ചന്ദ്രൻ കിളിയമ്പറമ്പിൽ, വനിതാ സംഘം പ്രസിഡന്റ് പത്മജ മോഹനൻ, സെക്രട്ടറി അനില, ദിവ്യ, സജിനി, മുൻ പ്രസിഡന്റ് ഡോക്ടർ ലളിത ഗോപിനാഥ്, കെ പ്രസന്നകുമാർ, കെ ബിജു, പി കെ പരമേശ്വരൻ, കണ്ടാണശ്ശേരി ശാഖാ യൂണിയൻ കമ്മിറ്റി അംഗം അനിൽ മുത്തേടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൂണ്ടൽ പുതുശ്ശേരിയിൽ കാനയിൽ വീണ പശുവിന് രക്ഷകരായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. പുതുശ്ശേരി കാതർമാളിനോട് ചേർന്നുള്ള സ്ഥലത്ത് കെട്ടിയിട്ടിരുന്ന പശു പുല്ലു തിന്നുന്നതിനിടെ അബദ്ധത്തിൽ കാനയിലേക്ക് വീഴുകയായിരുന്നു. കാനയിൽ കുടുങ്ങിയ പശുവിനെ കുന്നംകുളത്ത് നിന്നുമെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി പുറത്തെടുക്കുകയായിരുന്നു. പശു കാനയിൽ അകപ്പെട്ടതോടെ പരിഭ്രമിച്ച് കരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. ഇതോടെ നാട്ടുകാർ തടിച്ചുകൂടുകയും ചെയ്തു. ചൂണ്ടൽ വടാശ്ശേരി വീട്ടിൽ പ്രദീപിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് 2 വയസ്സ് പ്രായമുള്ള പശു. സീനിയർ ഫയർ ഓഫീസർ രവീന്ദ്രൻ, ഫയർ ഓഫീസർമാരായ രഞ്ജിത്ത്, ലിജു, ഷിനോജ്, ശ്യാം, നിഖിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തി പശുവിനെ പുറത്തെടുത്തത്. June 15, 16 തീയതികളിലായി കുന്നംകുളം ടൗൺ ഹാളിൽ നടന്നു വന്നിരുന്ന കേരള മഹിളാ സംഘം തൃശൂർ ജില്ലാ ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഫാസിസം സ്ത്രീ സമൂഹത്തിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ CPI സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കൊളാടി ക്ലാസ് നയിച്ചു. വിദ്യാഭ്യാസ പുരസ്കാരവും ആദരവും CPI സംസ്ഥാന കൌൺസിൽ അംഗവും മുൻ കൃഷിവകുപ്പ് മന്ത്രിയുമായ VS സുനിൽകുമാർ നിർവഹിച്ചു. 2 ദിവസമായി നടന്ന ജില്ലാ ക്യാമ്പിൽ മുൻ MLA ഡോക്ടർ R ലതാദേവി, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് P വസന്തം, ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ, KP സന്ദീപ്, മണ്ഡലം സെക്രട്ടറി ദീപ S നായർ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ 15 മണ്ഡലങ്ങളിൽ നിന്നായി 90 മഹിളകൾ പങ്കെടുത്തു. സമ്മേളനത്തിന് സംഘാടക സമിതി കൺവീനർ KT ഷാജൻ സ്വാഗതവും ട്രഷറർ പ്രേംരാജ് ചുണ്ടലാത്ത് നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലയിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരം ഒരുക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. June 20 വ്യാഴാഴ്ച രാവിലെ 10 വെള്ളരക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിലാണ് അനുമോദന ചടങ്ങ്. ജില്ലാ പഞ്ചായത്ത് സമേതം എന്ന പരിപാടിയിലൂടെ കുട്ടികളുടെ ശാസ്ത്രചിന്തയും പഠന മികവും വളർത്തുന്നതിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പ്രതിഭാസംഗമം എന്ന പേരിൽ 12 വിദ്യാഭ്യാസ ഉപജില്ലാ അടിസ്ഥാനത്തിൽ അനുമോദിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സ്റ്റേറ്റ് സിലബസിൽ A+ ലഭിച്ച 376 SSLC വിദ്യാർത്ഥികളും 192 +2 വിദ്യാർത്ഥികളും 10 VHSC വിദ്യാർത്ഥികളെയുമാണ് അഭിനന്ദിക്കുന്നത്. പരീക്ഷകളിൽ 100% വിജയം കൈവരിച്ച 17 സ്കൂളുകളെയും ആദരിക്കും. ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ AV വല്ലഭൻ അധ്യക്ഷനാകും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ മുഖ്യാതിഥികളാകും. കുന്നംകുളം സബ് ജില്ലയുടെ പ്രോഗ്രാം ഈ വരുന്ന 20 കാലത്ത് 10 മണിക്ക് വെള്ളാർക്കാടുള്ള മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രിൻസ് അവരുകളാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. സമേതം എന്നുള്ള തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയും പൊതു വിദ്യാഭ്യാസ വകുപ്പും ചേർന്നുകൊണ്ടുള്ള ഈ പരിപാടിയുടെ 3ാമത്തെ വർഷമാണ്. ഇത്തരത്തിൽ ഫുൾ A+ കിട്ടിയ കുട്ടികളെ തുടർന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാക്കുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ബാക്കി ഭാഗമായി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതൊരു വമ്പിച്ച വിജയമാക്കുക എന്ന ലക്ഷ്യം നമുക്ക് ഉണ്ട്. അപ്പം അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.
എരുമുപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ എ വി വല്ലഭൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, കുന്നംകുളം എ ഒ എ മൊയ്തീൻ എന്നിവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, എരുമുപ്പെട്ടി. കേച്ചേരിപ്പുഴയുടെ കയ്യേറ്റഭൂമി തിരിച്ചുപിടിച്ച് ഹരിത കേരള മിഷന്റെ പച്ചതുരുത്ത് നിർമ്മാണം. കേച്ചേരിപ്പുഴയുടെ ഭാഗമായ പാറന്നൂർ കുരുത്തിച്ചാൽ പാലത്തിന് സമീപത്തായി പുഴ കയ്യേറിയ ഭൂമി ഒഴിപ്പിച്ച് 15 സെന്റോളം സ്ഥലത്താണ് ഹരിത കേരള മിഷന്റെ പച്ചതുരുത്ത് പദ്ധതി നടപ്പിലാക്കിയത്. മുരളി പെരുന്നല്ലി എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, നവകേരളം ജില്ലാ കോർഡിനേറ്റർ ദിദിക എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ജുലറ്റ് ബിനു, ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ നെവിൻ ജെ തേറാട്ടിൽ, ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി വത്സൻ പാറന്നൂർ, കില റിസോഴ്സ് പേഴ്സൺ ത്രിവിക്രമൻ, വാർഡ് വികസന സമിതി അംഗം പി സി രതീഷ് എന്നിവർ സംസാരിച്ചു. പുന്നിയൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കേര സമൃദ്ധി കാന്താരി ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. കേരളം സമൃദ്ധ കേരളം പദ്ധതിയും എം ജി എൻ ആർ ഇ ജി എസ് തൊഴിലുറപ്പ് പദ്ധതിയും സംയോജിച്ചാണ് സംരംഭം നടപ്പിലാക്കുന്നത്. ഗുണമേന്മയുള്ള തെങ്ങിൻ തൈ കർഷകരുടെ തോട്ടത്തിൽ ശാസ്ത്രീയ രീതിയിൽ സൗജന്യമായി നട്ടുനൽകുന്ന പദ്ധതിയാണ് കേരസമൃദ്ധി. വിപണന സാധ്യത ഏറെയുള്ള കാന്താരിമുളക് പുന്നയൂർ പഞ്ചായത്ത് പ്രദേശത്തെ വനിതാ കൃഷിക്കൂട്ടങ്ങൾ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വിളവെടുത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ഇവ പാക്ക് ചെയ്ത് വിപണനം കണ്ടെത്തി കാർഷികാദായം കണ്ടെത്തുന്നതിനായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് പുന്നയൂർ കാന്താരി ഗ്രാമം. രണ്ട് പദ്ധതികളുടെയും ഉദ്ഘാടനം പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ വൈസ് പ്രസിഡന്റ് സുഹറ ബക്കറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ നിർവഹിച്ചു. മെമ്പർമാരായ എം വി ഹൈദരലി, അറഫാത്ത്, സെലീന നാസർ, ഷൈബ ദിനേശൻ, അസീസ് മന്ദലാങ്ങുന്ന തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി ഓഫീസർ കെ ഗംഗാദത്തൻ സ്വാഗതവും എം ജി എൻ ആർ ഇ ജി എസ് എഞ്ചിനീയർ നിസ വിനോദ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ഗുണമേന്മയുള്ള തെങ്ങിൻ തൈകൾ കർഷകരുടെ തോട്ടത്തിൽ ശാസ്ത്രീയമായി നട്ടുനൽകുന്ന രീതിയെക്കുറിച്ച് സൗജന്യ പരിശീലനവും മുളക്, വഴുതന, തക്കാളി, പയർ എന്നീ പച്ചക്കറികളുടെ തൈ വിതരണവും നടത്തി. കൃഷിഭവൻ ജീവനക്കാരും കുടുംബശ്രീ പ്രവർത്തകരും കേരഗ്രാമം അംഗങ്ങളും തൊഴിലുറപ്പ് പ്രതിനിധികളും സംബന്ധിച്ചു. സിസിടിവി ന്യൂസ്, പുന്നയൂർകുളം. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് എം ചീരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിങ്ങളുടെ കുട്ടിയെ അറിയുക എന്ന വിഷയത്തെക്കുറിച്ച് സലൂമി ജേക്കബ്, മാനസിക വെല്ലുവിളി നേരിടുന്നവരും അവരുടെ മാതാപിതാക്കളുടെ മാനസികാവസ്ഥയും എന്ന വിഷയത്തെക്കുറിച്ച് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് വിനീത സന്തോഷ് എന്നിവർ ക്ലാസ് നയിച്ചു. യോഗത്തിന് പ്രധാന അധ്യാപിക എൻ ജെ ലിസി സ്വാഗതവും രക്ഷിതാവായ ഗിരിജ നന്ദിയും പറഞ്ഞു. വെള്ളിതിരുത്തി ബ്ലൂമിംഗ് ബേർഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഫാദേഴ്സ് ഡേ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ പ്രസംഗം, പാട്ട്, സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചു. ഉത്തമ സുഹൃത്തും മക്കളുടെ എല്ലാ കാര്യങ്ങൾക്കും താങ്ങും തണലുമായി നിൽക്കുന്ന അച്ഛനോടുള്ള സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരമാണ് വിദ്യാർത്ഥികൾക്ക് സാധ്യമാകുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ് പറഞ്ഞു. വിദ്യാർത്ഥികൾക്കായി കാർഡുകൾ നിർമ്മിക്കൽ, കവിതാ രചന, ഉപന്യാസ മത്സരങ്ങളും നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ ഐ സി, പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ രാധാമണി, അധ്യാപകരായ സിന്ധു സി ജെ, ധന്യ നായർ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. റിട്ടയേർഡ് പ്രൊഫസർ സി എം ഷൺമുഖൻ ക്ലബിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ചരിത്ര പഠനം എങ്ങനെ ലളിതവും രസകരവുമാക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിച്ചു. സാമൂഹ്യ ശാസ്ത്ര വിഭാഗം മേധാവി അധ്യാപിക എം എസ് സബിത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് ഒ എ സി, അധ്യാപകർ എന്നിവർ സംസാരിച്ചു. സ്കൂളിന്റെ ഉപഹാരം പ്രൊഫസർ സി എം ഷൺമുഖന് അധ്യാപിക സീന മാത്യു സമർപ്പിച്ചു. യോഗത്തിന് വിദ്യാർത്ഥികളായ ഗൗതം കൃഷ്ണ സ്വാഗതവും ആൻസ്റ്റിൻ എൽദോ സജിത് നന്ദിയും പറഞ്ഞു. ദളിത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി 83rd അനുസ്മരണ സമ്മേളനം കുന്നംകുളത്ത് നടത്തി. സംഘടനാ ചെയർമാൻ ടി കെ ബാബു ഉദ്ഘാടനം ചെയ്തു. എം കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. സണ്ണി എം എ, മോഹനൻ കെ കെ, സുധീർ കെ കെ, ശിവാനന്ദൻ എം വി എന്നിവർ സംസാരിച്ചു. വലിയ പെരുന്നാൾ ദിനത്തിൽ സ്നേഹവിരുന്നൊരുക്കി കരിക്കാട് നന്മ ചാരിറ്റി പ്രവർത്തകർ. കരിക്കാട് നന്മ ഓഫീസിലും പരിസരത്തുമായി നടത്തിയ വലിയ പെരുന്നാൾ സ്നേഹവിരുന്നിൽ പള്ളിയിൽ നിന്നും ഈദ് നമസ്കാരം കഴിഞ്ഞിറങ്ങിയവരും വഴിയാത്രക്കാരുമായി ജാതി മത രാഷ്ട്രീയത്തിനതീതമായി നിരവധി പേർ പങ്കെടുത്തു. സഹജീവി സ്നേഹവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്ന കരിക്കാട് നന്മ പ്രവർത്തകരായ ആലുങ്ങൽ യൂസഫ്, മാനംകണ്ടത്ത് അഷ്റഫ്, എൻ കെ അലി, ജമാൽ മൊയ്തീൻകുട്ടി, എൻ എം ഖാലിദ്, പി എസ് വിജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്നേഹവിരുന്നൊരുക്കിയത്.
മന്ദലാംകുന്ന് ജുമാഅത്ത് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഒളിഹിയത്ത് കർമ്മം നടത്തി. മഹലിലെ 1000 വീടുകൾക്ക് ഒളിഹിയത്ത് കിറ്റ് നൽകി. മഹല് പ്രസിഡന്റ് എം അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. എം എ ഹനീഫ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ കെ ഇസ്മായിൽ, ആരിഫ് കരിയാടൻ, ട്രഷറർ സുലൈമാൻ ഹാജി, കെ എം സൈദാലി, ടി കെ ഖാദർ, വി കെ ഇർഷാദ്, ടി കെ ഹുസൈൻ, സുൽത്താൻ കാട്ടിപ്പുരക്കൽ, കബീർ കിഴക്കൂട്ട്, കെ കെ അക്ബർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബലിപ്പെരുന്നാൾ ദിനത്തിൽ പായസ വിതരണവുമായി കടവല്ലൂർ വടക്കുമുറി മഹല്ല് പ്രവാസി കൂട്ടായ്മയായ കടമ കമ്മിറ്റി. വടക്കുമുറി ജുമാ മസ്ജിദിൽ ബലിപ്പെരുന്നാൾ നമസ്കാരത്തിനെത്തിയ വിശ്വാസികൾക്കാണ് നമസ്കാരത്തിന് ശേഷം കടമ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസം വിതരണം ചെയ്തത്. കടമ കമ്മിറ്റി പ്രസിഡന്റ് എം വി അഷ്റഫ്, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് സഹൽ, പി എം മാജിദ്, ആരിഫ് മൊയ്തീൻകുട്ടി, പി എസ് ഷെജീർ, റസാഖ് എൻ കെ ഉബൈദ് തുടങ്ങിയവർ പായസ വിതരണത്തിന് നേതൃത്വം നൽകി. ജൂൺ 21 SDPI സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ വിതരണം നടത്തി. കടവല്ലൂർ കരിക്കാട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ നടത്തിയ തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം ബ്രാഞ്ച് പ്രസിഡന്റ് ആലുങ്ങൽ ഷെരീഫ് നിർവഹിച്ചു. തുടർന്ന് വൈസ് പ്രസിഡന്റ് എം ആർ ആബിദ്, ഷാനിഫ് അബൂബക്കർ, റാഫി താഴത്തേതിൽ തുടങ്ങിയവർ വീടുകളിലെത്തി വൃക്ഷത്തൈകൾ നൽകി. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണ്ണ ഗ്രാമിന് 6,610 രൂപ, പവന് 52,850 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 94 രൂപ. ചരമം: പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളി രവീന്ദ്രനാഥ് നിര്യാതനായി 67 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 7 തൃശൂർ ശാന്തിഘട്ടിൽ നടക്കും. ദീപ ഭാര്യയാണ്. നിമ്മി, സുധി, സോന എന്നിവർ മക്കളാണ്. ഗുരുവായൂർ കാരക്കാട് കാഞ്ഞിരപ്പറമ്പിൽ ഗോപാലൻ നിര്യാതനായി 88 വയസ്സായിരുന്നു. ദേവകിയാണ് ഭാര്യ. ശശികുമാർ, ഗീത, പ്രമീള, സുജാത, പ്രദീപ്, സുനിത എന്നിവർ മക്കളാണ് സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കോൺഗ്രസിലെ പോസ്റ്റർ പ്രതിഷേധം വീണ്ടും. മുൻ എം പി ടി എൻ പ്രതാപനെതിരെ DCC ഓഫീസിന്റെ മതിലിലും പ്രസ് ക്ലബ് പരിസരത്തും പോസ്റ്ററുകൾ. പ്രതാപൻ കോൺഗ്രസിനെയും അണികളെയും വഞ്ചിച്ചു, പാർട്ടിയെ ഒറ്റുകൊടുത്തു എന്ന് പോസ്റ്ററിൽ. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ടി എൻ പ്രതാപൻ ഗൾഫ് ടൂർ നടത്തി ബിനാമി കച്ചവടങ്ങൾ നടത്തിയെന്നാണ് ആരോപണം. മന്ത്രി കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. സംസ്ഥാനത്ത് കോളനി എന്ന പദം ഒഴിവാക്കി, രാജിക്ക് മുമ്പ് ചരിത്രപരമായ ഉത്തരവ്. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിന് നാളെ കുന്നംകുളത്ത് അരങ്ങുണരും. സംസ്ഥാന ഇന്റർപോളി കലോത്സവം ജൂൺ 22 വരെ കുന്നംകുളം പോളിടെക്നിക് കോളേജിൽ 4 വേദികളിലായി 2,500 മത്സരാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായി. എക്സാലോജി കേസിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ മാത്യു കുഴൽ നാടൻ അപ്പീൽ നൽകിയത് ഉചിതമായ തീരുമാനമാണെന്നും ഇത് പാർട്ടിയുടെ അറിവോടുകൂടിയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാലക്കാടും ചേലക്കരയിലും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുവെന്നത് മാധ്യമ സൃഷ്ടി മാത്രമെന്നും സതീശൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.